കോഴിക്കോട് ബീച്ച് മനോഹരമായ ഒരിടമാണ്. എന്തായാലും നമ്മൾ കനകയിലേക്ക് കൂടി പോകാം. അനക, ഇതാ രണ്ട് കൊമ്പെല്ലാം ഉണ്ടല്ലോ അനകയ്ക്ക്. നമസ്കാരം സൈൻ. രണ്ട് കൊമ്പുണ്ട്. ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. അപ്പൊ ഇവിടെ ഭയങ്കര മനോഹരമായിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് കാണാം, ഇങ്ങനെയൊക്കെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതാ ഇങ്ങനെ കറക്കാം, ലൈറ്റ് അടിക്കും, പി പി ഉണ്ട്, കൊമ്പുള്ള സാധനങ്ങളുണ്ട്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇവിടെ ഒരു ബീഹാർ ചേട്ടനാണുള്ളത്. ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഉള്ളത് ചോദിച്ചു നോക്കാം. ചേട്ടാ, എന്തൊക്കെയാ സാധനങ്ങളുള്ളത്, എല്ലാം ഒന്ന് കാണിച്ചു തരാവോ? കയ്യിലിരിക്കുന്ന പിപ്പിലി, പിപ്പിലി ഒന്ന് ഊതുമോ ഒരിക്കൽ കൂടി? അങ്ങനെ കയ്യില് വെക്കണ കുഴപ്പമില്ല. അങ്ങനെ ലൈറ്റ് ഉണ്ട്, കേൾക്കുന്നില്ല. കേക്കാമോ? ഇത് വേറൊരു സാധനമുണ്ട്. ഞങ്ങൾ ഇവിടെ വേറെ കുറെ സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ലൈവ് കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ വാങ്ങാൻ വേണ്ടി വെച്ച കുറെ സാധനങ്ങളോട് ഉണ്ട്. അപ്പോ പൈസയൊക്കെ ആളുകളോടൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ട്. കടം ഇതാക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ദൂരേക്ക് നോക്കിയാല് പഞ്ഞിമിഠായി കാണാം, അതുപോലെ ചെറിയ മോള് ഇതിലെ നടന്നു പോകുന്നത് കാണാം. പിന്നെ ഇതുപോലെ സൈൻ വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് ഇതാ ഇതെല്ലാം ലൈറ്റൊക്കെ കത്തുന്ന സാധനങ്ങളാണ്. ചേട്ടാ ഒന്നും കൂടെ കാണിച്ചു. ആ അതെ അതെ, ബബിൾ. നമ്മള് വലിയ സന്തോഷം തോന്നുന്നുണ്ടോ അനക? ഈ വാർത്തയുടെ എല്ലാം സമ്മർദ്ദം എല്ലാം ഉപേക്ഷിച്ച് ഇടയ്ക്ക് ഒരു കുട്ടിയായി മാറുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ടോ അനക? തീർച്ചയായും എല്ലാവരുടെ മനസ്സിലും ഒരു കുട്ടിത്തം നിറഞ്ഞ മനസ്സുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊന്നും ഒട്ടും പക്വതയില്ലാത്ത ഒരാളെന്നാണ് എന്നെ പൊതുവെ എല്ലാവരും വിലയിരുത്താറുള്ളത്. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളും മേടിച്ചു കൊണ്ടുപോകുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഇതുപോലത്തെ ലൈറ്റായാലും ഇതുപോലത്തെ പി പി ആയാലും ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് വീട്ടിലായാലും ഉണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു ചേട്ടനെ ഇപ്പോൾ കാണുന്നില്ല. ഒരു കുപ്പീൻ്റെ അകത്ത് നിറച്ച് ലൈറ്റുകളായിട്ടുള്ള തീർച്ചയായിട്ടും അതെ. ഇപ്പൊ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോ അവരൊക്കെ നമ്മളോട് പറഞ്ഞത് അധികം കുട്ടിത്തൊന്ന് കാണിക്കരുത് എന്നാണ്. കാരണം നമ്മൾ കുറെ സാധനങ്ങളൊക്കെ കണ്ടുവെച്ച് പോയത് കൊണ്ട് തന്നെ ഇപ്പൊ ഇവിടുന്ന് ഇനി പോകുമ്പോ നമ്മള് പഞ്ഞിമിഠായി മേടിക്കാണ്ട് പോവില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ബബിൾസ് ഇപ്പൊ നേരത്തെ കാണിച്ചു തന്നെ സാധനങ്ങളുണ്ട്. അതെന്തായാലും നമ്മൾ ഊതി വീർപ്പിക്കാതെ ഇവിടുന്ന് പോവില്ല. അതുപോലെ പങ്ക മേടിക്കണം എന്നുണ്ട്. അതുപോലെ ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ആ ചേട്ടനെ ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ സൈനും കൂടെയുള്ള ആളിനും കൂടെ ഞാൻ എന്തായാലും കാണിച്ചിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു കുപ്പീൻ്റെ അകത്ത് നിറച്ച് ലൈറ്റുകളായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു സാധനമാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടാണ്ടൊന്നും ഇരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ മക്കളൊക്കെ ഇവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതാണ്. ഈ പാർക്കിൽ നിറച്ച ആളുകളുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഒരു ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഈ തത്ത ഇങ്ങനെ ഒച്ച ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ക്യൂബ്സ് ഉണ്ട്. ഈ ക്യൂബ് എനിക്ക് കറക്റ്റ് ആക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇതില് മെനക്കെടാൻ നിൽക്കുന്നില്ല. പിന്നെ ഇതാ നമ്മുടെ തോക്കുണ്ട്. ഈ തോക്കില് വെള്ളം നിറച്ചിട്ട് നമുക്കിതിൽ വെള്ളം ചീറ്റിക്കാൻ പറ്റിയ തോക്കുകളുണ്ട്. അതുപോലെ ഈ സാധനമുണ്ട്. അതുപോലെ അമ്പും വില്ലും ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഈ ടെലിസ്കോപ്പ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്ക് ഈ നമ്മുടെ ഈ മൈക്രോബയോളജിയൊക്കെ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഈ നമ്മുടെ ഈ ആ നമ്മുടെ ആ സാധനത്തിൻ്റെ പേര് എന്നെ എടുത്ത് വിട്ട്. ആ സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയൊക്കെയാണത് നമ്മൾ ഈ സോറി പേര് വിട്ട്. ആ സാധനം നമുക്കിതിൽ കാണാം. അങ്ങനത്തെ കുറേ 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 സാധനങ്ങളുണ്ട്. ഇതാ പങ്കയുണ്ട്. ഈ പങ്ക നമുക്കിതാ ആ അതെ ചേട്ടൻ പേര് അടുത്തത് കാണിച്ചിരുന്നുണ്ട്. ആ
നേരത്തെ കാണിച്ച ആ സ്ഥാനത്തിന്റെ പേരാണ് കലേഡോസ്കോപ്പ്. അത് തന്നെയാണ് സൈര് നമുക്കിവിടെ പറയാനുള്ളത്. കോഴിക്കോടിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. കാരണം അവിടെ ഒരു കുട്ടികളുടെ ഒരു ബറ്റാലിയൻ തന്നെ ബാക്കിൽ അണിനിരന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് തലയിൽ വെച്ചിരിക്കുന്ന സാധനം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കഴിയുമ്പോൾ കുട്ടികൾ എന്തെല്ലാം വാങ്ങും അവിടെ നിന്ന് അനക തിരിഞ്ഞു നോക്കും. അനക പിന്നിലായി ഒരു ബറ്റാലിയൻ കുട്ടികൾ അണിനിരന്ന് കഴിഞ്ഞു. അവർക്ക് പക്ഷെ ഞാൻ ഇതൊന്നും കൊടുക്കില്ല. അനക്കൊന്നും കൊടുക്കണ്ട, അനക്ക് എല്ലാം കയ്യിൽ പിടിക്കുക. ആനന്ദ്, ഇത് നൈറ്റഡ് ലൈവ് ഇങ്ങനെ വരുമ്പോൾ ചില ആളുകളെങ്കിലും സംശയം ചോദിക്കാറുണ്ട്, എന്താണ് നൈറ്റഡ് ലൈവിൽ നിങ്ങൾ ഇത്തരം തമാശകൾ കാണിക്കുന്നത്? ഇതൊരു തമാശ സീരിയസ് ആണല്ലോ. അല്ലെങ്കിൽ ഈ നൈറ്റഡ് ലൈവിൽ ഒരു പക്ഷേ പ്രാദേശിക ഭാഷകൾ കടന്നു വരുന്നു, റിപ്പോർട്ടർമാരൊട്ടും പക്വമല്ല. നമ്മൾ പ്രത്യേകം റിപ്പോർട്ടർമാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പക്വമാകേണ്ട. സാധാരണ മനുഷ്യരെങ്ങനെ സംസാരിക്കുന്നു അതുപോലെ സംസാരിക്കാൻ. കാരണം പ്രത്യേകിച്ച് വാർത്താ റൂമുകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് മനുഷ്യർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ വേണ്ടിയാണ് നൈറ്റഡ് ലൈവ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യർ അവർ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുക. അച്ചടി ഭാഷകൾ വേണ്ട എന്നുള്ളത് ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ്. മറ്റൊന്ന്, ഇത്രയും നമ്മൾക്ക് ചെറുതെന്ന് തോന്നുമെങ്കിലും അതെല്ലാം വലിയ കാര്യങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ചെറുപ്പത്തിലെ ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിനോ എല്ലാം പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊട്ടാസിൽ പൊട്ടിക്കുന്ന തോക്കോ അതുമല്ലെങ്കിൽ വെള്ളത്തിൽ കറക്കുന്ന ബോട്ടോ ഇതിനുവേണ്ടിയായിരുന്നു ഇവിടങ്ങളിലെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അക്കാലഘട്ടത്തിൽ അത് വലുതായിരുന്നു, ഇന്നത് ചെറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ചെറുതെന്ന് തോന്നുന്ന, ഇപ്പോൾ ചെറുതെന്ന് തോന്നുന്ന വലിയ കാര്യങ്ങൾ കൂടി ജനങ്ങളിലേക്കും മനുഷ്യരിലേക്കും എത്തിക്കുക. നമ്മളുടെ ചെറുപ്പകാലങ്ങൾ നമ്മൾ ഓർത്തില്ല, പിന്നെ ആരോർക്കാനാണ്? തീർച്ചയായും വലിയ പ്രഷറൊക്കെ അടിച്ചിരിക്കുന്ന ആളുകൾ ഇതുപോലെയൊക്കെ ഒന്ന് ഇറങ്ങി ഈ ലൈറ്റൊക്കെ വാങ്ങി തലയിൽ വെച്ച് നോക്കുക. പ്രഷർ ഒലിച്ചു പോകുക മാത്രമല്ല, ഇടയ്ക്ക് ഒരു പൊട്ടാസ് തോക്കൊക്കെ വാങ്ങി വെറുതെ മേലിലേക്ക് ഇങ്ങനെ വെടിവെച്ച് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഇങ്ങനെ അമ്പലത്തിലെ ഉത്സവത്തിലെല്ലാം പോകുമ്പോൾ അവിടെ നിന്ന് ആദ്യം പൊട്ടാസ് തോക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്ന് ഒരു അന്ന് ഉറങ്ങുന്നതിന് മുൻപ് ഒരു അഞ്ചാറ് റൗണ്ട് ഇങ്ങനെ വെറുതെ വെടിവെച്ച് നോക്കും. കാരണം മനസ്സിലൊരു സന്തോഷമാണ്. നിങ്ങളതൊക്കെ ചെയ്യണം. ആളുകൾ കാണുന്ന ആളുകളൊക്കെ ചിലപ്പോൾ പലതും പറയുമായിരിക്കും, നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ നടക്കരുത്. കാരണം മറ്റൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കെങ്കിലും നമ്മൾ നമ്മളായി മാറണമല്ലോ. ഈ പ്രഷറെല്ലാം മാറ്റിവെച്ച് സന്തോഷത്തിലും കൂടി സഞ്ചരിക്കണമല്ലോ. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, കടല് പോലെയാകണം നമ്മൾ. കടലെങ്ങനെയാണ്, തിരമാലകൾ ഒഴിഞ്ഞിട്ട് കടലിന് നേരമില്ലല്ലോ. അതുപോലെയാണ് പ്രശ്നങ്ങൾ മാറിയിട്ട് നമുക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ജീവിക്കാനുള്ള സമയമുണ്ടാകില്ല. എപ്പോഴും പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനു മീതെ തോണി ഇറക്കി ജീവിക്കുക. തീർച്ചയായും അങ്ങനെയാണ്. അത് തന്നെയാണ് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഇത് പറയുമ്പോൾ സുഖമാണെന്നും പ്രവൃത്തിയിൽ വരുത്താൻ വിഷമമാണെന്നല്ല വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല, താമസമേ ഉള്ളൂ, താമസമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ.